അങ്ങനെ ദിനചര്യയിലെ ആദ്യത്തെ ഇനം കഴിഞ്ഞിരിക്കുന്നു. നാളെ നേരത്ത് അയാള് വീണ്ടും വരും. നമ്മൾ ഇതേമാതിരി ഇരിക്കുകയും ചെയ്യും, അയാൾ ഇതേപോലെ അങ്ങ് പോവുകയും ചെയ്യും. ഏതായാലും ചെറിയ ക്ഷീണിച്ചിരിക്കുകയല്ലേ, കടുപ്പത്തി ഓരോ ചായ കുടിച്ചിട. ആകെ ഇതിൽ മൂന്നെണ്ണ ഉണ്ട്, ചായ കുടിച്ചിട്ട് വലിക്കാം. അലയാ, എന്റെ രണ്ട് പപ്പ അകത്ത് തന്നാലേ ഇന്നത്തെ ലണ്ടൻ പ്രോഗ്രാം ക്ലിയർ ആകും. ചായ ഇവന് ഒന്നിച്ചു തന്നാൽ സംഗതി ലിമിറ്റഡ് സ്റ്റോപ്പിലേക്ക് പൊക്കോളും. എന്നാ പിന്നെ ചായ കുടിച്ചിട്ട് വലിക്കാം. ചായ 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 ചായ. ഇവിടെ ആരും ഇല്ലേ? ഓവാലം വന്നിരിക്കുന്നു. ഒന്നാം തീയതി വന്നപ്പോൾ പത്താം തീയതി വരാമ, പത്താം തീയതി വന്നപ്പോൾ പതിനഞ്ചാം തീയതി വരാമ, പതിനഞ്ചാം തീയതി വന്നപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി വരാമ. ഇന്ന് തീയതി ഇരുപത്തി ഒന്ന്, ഇനി വരാൻ എനിക്ക് സൗകര്യം. ദേഷ്യം കിട്ടുന്ന എന്റെ അടുത്ത് വേണ്ട, എന്റെ കാശ് ഇപ്പൊ ഇവിടെ എനിക്ക് കിട്ടുന്നു. ഇവിടെ ആരുമില്ലേ? കാലമാടന്റെ ഒടുക്കത്തെ ഒരു ചായ കൂടി. ഇനി പാലുമില്ല, പഞ്ചസാരയും ഇല്ല ചായ ഉണ്ടാക്കാൻ. ഏതായാലും ഇന്നത്തെ ലണ്ടൻ പ്രോഗ്രാം ടീം ഇനി ഏതവനാണോ വരാൻ പോകുന്നത്. ഇന്ന് എനിക്ക് ഇടാനുള്ള ശത്താണ് അതിനിട്ടാ പ്ലീസ്. അങ്ങനെ എന്നും ഓർത്തടിക്കണ്ട. ഒന്ന് മോനെ ചതിക്കല്ലേ, ഇന്ന് അല്പം സ്റ്റൈലായിട്ട് പോയില്ലെങ്കിൽ സംഗതി പ്രശ്നം. പ്ലീസ് ഉള്ള സ്റ്റൈലേക്ക് മതി. നിങ്ങളിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ഇന്ന് ഈ ഷർട്ട് വേണം. അത് എന്റെ ഷർട്ടാ. പരിഹാരം ഉണ്ടാക്കാം. രണ്ടുപേരും അടികൂടണ്ട, തൽക്കാലം ഇന്ന് ഇവരെ ഞാനിടുന്നു. മക്കളെ വേറെ ഏതെങ്കിലും എടുത്തിട്ടേച്ചാ മതി. സൗന്ദര്യമുള്ള ആമ്പിള്ളേർക്ക്
ഇതൊന്നും ഒരു പ്രശ്നമല്ല. അല്ല, ഇന്ന് എന്റെ മക്കളുടെ പ്രോഗ്രാം പറയാം. ഇന്നും ഞാൻ പതിവ് പോലെ ടൂട്ടോറിയോ കോളേജെന്ന എന്റെ സ്വർഗത്തിന്റെ കവാടത്തിലെത്തും. ഉർവശിമേന ഗ്രമ്പത്തിലെ ഉത്തമമാരുടെ പ്രിയപ്പെട്ട കാമുകൻ പർദീസയുടെ തിരുമുറ്റത്ത് തന്റെ പതിവയജ്ഞം ആരംഭിക്കുന്നു. അനുരാധ എന്ന അപ്സരസുന്ദരി സന്നിധാനത്തിലെത്തുമ്പോൾ അനുരാഗ വിവശനായ കാമുകൻ പ്രത്യക്ഷനാകുന്നു. 18 അടവുകളും പയറ്റി അവളെ കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നെ വിദ്യാഭ്യാസം കേശവന്റെ കടയിൽ ഉപേക്ഷിച്ച് മോക്ഷം തേടിയുള്ള യാത്ര. പാർക്കിലൂടെ മുട്ടിരുമി നടക്കുമ്പോൾ പതിവ് പോലെ അവൾ കാഡ്ബറീസ് ആവശ്യപ്പെടുന്നു. കാഡ്ബറീസ് ഇല്ലാതെ പ്രേമമില്ലെന്ന് പറഞ്ഞ് ഇന്നും അവൾ മടങ്ങിപ്പോകുന്നു. നിരാശനായ കാമുകൻ പെരുവഴിയിൽ തനിയെ. ഉഗ്രൻ ഉഗ്രോഗ്രൻ പരിപാടി ഉഗ്രനാവണമെങ്കിൽ ഒരു 10 മണി ചെലവാക്കണം. അനുരാധയ്ക്ക് ഒരു പാക്കറ്റ് കാഡ്ബറി ഇന്ന് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ സംഗതി വഷളാവും. ഫൈൻ ഇല്ലാതെ ഇന്നാണ് ലാസ്റ്റ് ഡേ. കൈ കാശ് ഉണ്ടെങ്കിൽ അങ്ങ് വാങ്ങിക്കൊടുത്തു. എന്റെ കയ്യിൽ എവിടെ നിന്നാണ് കാശ്? ഇപ്പോ നീയല്ലേ രാജാവ്, അടിയനെ ഒന്ന് അനുഗ്രഹിക്കണം. ഖജനാവ് കാലിയാമാശേ, ഇനിയും ശമ്പളം കിട്ടണമെങ്കിൽ ഒരാഴ്ച കഴിയണം. എനിക്ക് മണിയോട് വന്നിട്ട് വെറും 4 ദിവസമല്ലേ ആയുള്ളൂ. തന്തപ്പടി ഉടനെ ഒന്നും സാങ്ഷൻ ആക്കുന്ന യാതൊരു ലക്ഷണവും കുറെ സമ്പാദിച്ച് വെച്ചിട്ടില്ല. അങ്ങേര് പുന്നാരവാനം ഒന്നല്ലേ ഉള്ളൂ. ആ അതും പറഞ്ഞ എനിക്ക് എന്നാ മതി. എങ്കി മിണ്ടണ്ട, നമ്മുടെ അനുരാധ ഇന്ന് കാഡ്ബറി തിന്നുന്നില്ല. അല്ല, നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഇന്നത്തെ പരിപാടി എന്താണാവോ? സുനിൽ കുമാർ എന്ന ഭാവിയിലെ സുപ്രസിദ്ധ സിനിമാ താരത്തിന്റെ ഇന്നത്തെ ദിവസം കോൺവെന്റ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചു. ഭാവിയിൽ റിച്ചാർഡ് ബച്ചനോ അമിതാഭ് ബച്ചനോ കമലഹാസനോ ആയി തീരേണ്ട യുവപ്രതിഭയുടെ പദയാത്ര. അടുത്തതായി പ്രശസ്തരായ സംവിധായകന്റെ പടുകൂറ്റൻ ബംഗ്ലാവിന്റെ ഗേറ്റിൽ മലയാള സിനിമയുടെ രോമാഞ്ചം കാത്തു നിൽക്കും. സംവിധായന്റെ കാവലിനായി എന്നെ അകത്തേക്ക് കടത്തിവിടുന്നു. ഭാവം അറിയുന്നുണ്ടോ? നാളെ ഞാൻ ഇംപാല കാറിൽ വരുമ്പോൾ അവൻ ഗേറ്റ് തുറന്നു പിടിക്കേണ്ടവനാണെന്ന്. മണിക്കൂറുകളോളം കാത്തു നിൽക്കുമ്പോൾ ഒടുവിൽ ഡയറക്ടർ ഭഗവാന്റെ എഴുന്നള്ളത്. എനിക്ക് തരാൻ അവന്റെ കയ്യിൽ ചാൻസ് ഇല്ലെന്നും പറഞ്ഞ് ഇന്ന് എന്നെ മടക്കി അയച്ചു. ഭാവം ഡയറക്ടർ ഭഗവാൻ അറിയുന്നുണ്ടോ? നാളെ ഈ സൂപ്പർ സ്റ്റാറിന്റെ വീട്ടുപടിക്കൽ കോൾ ഷീറ്റിന് വേണ്ടി കാത്തു കിടക്കേണ്ടി വരുമെന്ന്. നീ വേണ, നീ ഇല്ലെങ്കിൽ വേറെ ഭഗവാൻ. നീ ഇന്നലെ പറഞ്ഞതും ഇതേ പ്രോഗ്രാം തന്നെ ആയിരുന്നല്ലോ. നമുക്ക് എന്നാ അലിയാ ഒരു ചേഞ്ച്? ഇന്നൊരു അരപ്പാടിയുടെ മുമ്പ് ചെന്ന് നിൽക്കുന്നു, നാളെ വേറൊരു അരപ്പാളിന്ന് മാത്രം. ഈ പദയാത്ര ശരിയാവില്ല. നടന്നു ചെന്നാൽ ഈ അരപ്പാളി ഭഗവാന്മാർക്കൊന്നും നമ്മളെ ഒരു മൈൻഡും ഇല്ല. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ആട്ടോറിക്ഷയിലായാലോ എന്ന് വിചാരിക്കുകയാണ്. ഖജരാവ് കാര്യാണെന്ന് പറഞ്ഞില്ലേ? എന്റെ ചക്കര കിട്ടണല്ലേ, ഒരു 5 രൂപ മണി അടിക്കാതെ. എന്റെ കാഡ്ബറി പാസ്സാക്കില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും? എന്റെ കയ്യിൽ ആകെ ഉള്ളത് 12 രൂപ 45 പൈസയാണ്. ഇതുകൊണ്ട് വേണം ഒരാഴ്ച കഴിയാൻ. അതുകൊണ്ട് ആട്ടോറിക്ഷയും കാഡ്ബറീസും പെൻഡി. പിന്നെ ഇതാ 4 രൂപ 15 പൈസ നിന്റെ വേറ്റ. അപ്പൊ എനിക്ക് നേരം തരാം. 5 പൈസ കൂടുതൽ. ഇനി ആകെ ഉള്ളത് 4 രൂപ 10 പൈസയാ. അപ്പൊ ഞാൻ വരട്ടെ. അല്ല, സാറിന്റെ ഇന്നത്തെ പ്രോഗ്രാം? കബീർ മുഹമ്മദ് എന്ന അസിസ്റ്റന്റ് മെക്കാനിക് റസിയ ആട്ടോ ഗ്യാരേജിൽ പതിവ് പോലെ 9 മണിക്ക് ഹാജരാകും. നട്ട് മുറുക്കി ഗ്രീസ് പുരട്ടി ചത്തു കിടന്നിരുന്ന ഒരു കാറിനെ ജീവിപ്പിക്കുന്നു. മുതലാളിയോട് ചോദിച്ചൊരു ട്രയൽ നോക്കൽ. കാറും എടുത്തുകൊണ്ട് നേരെ നമ്മുടെ സങ്കേതത്തിലേക്ക്. അല്പം വൈകിപ്പോയല്ലോ അച്ഛനെ. നാളെ ഇനി പോയി, ജനി പോയി, അന്നാമ ചെറിയാനും സീനത്തമനും പറവീൻ ബാബിയും രേഖയും രാഖിയും എല്ലാരും പോയി. എന്നിട്ട് എന്നിട്ട് അവരങ്ങ് പോയി. മിടുക്കന്മാര്, വായിൽ വെള്ളം ഇറക്കി നോക്കിയിരുന്നു. ഇടെ നിന്നെ കൊണ്ട കേന്ദ്ര കൊള്ളാവിടെ. അതൊക്കെ മിസ്റ്റർ ഐ ഇല്ലാത്തതിന്റെ കുഴപ്പമാ. ആ കേറ്, വേഗം വിട്ടാ വിമസ് കാളായി പിടിക്കാം. ഏത് പുണ്യാളുടെ ഇടായി കാറ്? അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? എന്നാണാവോ എന്റെ ആഫീസ് പൂട്ടാൻ പോണെ. വേറെയോ? ആ ശരി.
ഇത്തവണ രക്ഷപ്പെട്ടു. അവള് പോയ ജന്മം കടുവായിരുന്നതേ, മൂന്നെണ്ണത്തിനെയും ജീവനോട് പോയി കളയും. ഇന്ന് ശകുനം ശരിയാണെന്ന് തോന്നുന്നില്ല. ശരിയല്ല, നമുക്ക് പോകാം. വിടോ 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 വിടോ. കൃഷ്ണകൃഷ്ണ രാമനാമം ജപിക്കുന്ന നേരത്ത് കൂകൽ ബഹളം. വാട്ട് ഇസ് ദിസ്? തൊട്ടടുത്ത് ഗൃഹങ്ങളും ഗൃഹങ്ങളിൽ മനുഷ്യരും, ആ മനുഷ്യർക്ക് കർണങ്ങളും ഉണ്ട്. ചൊല്ലുമ്പോൾ സുണ്ടു വരക്കൂടാതെ. ചുറ്റും താമസിക്കുന്നത് സ്വാനനും സുനകനും ഒന്നുമല്ല, ഡെയിലി എന്ത് സത്യം കേട്ട് കേട്ട് തൂക്കുന്നതല്ല. ഈ നേരത്തിന് നാളെ രാമനാമം ജപിച്ചാൽ മോക്ഷം കിട്ടും. അത് ശരിയാണല്ലോ, എങ്കിൽ തുടങ്ങിക്കോ. രാമ 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 ഇനി അല്പം റെസ്റ്റ്. കാല് വേദനിക്കുന്നു മാഷെ. നൃത്താഭ്യാസം ശ്രമകരമായ ജോലിയാണ് കുട്ടി. മാഷ പോലെ തൈ തിത്തി അടിക്കാനല്ല ഞാൻ ഡാൻസ് പഠിക്കുന്നു. സിനിമയിൽ ലവ് സീൻ അഭിനയിക്കുമ്പോൾ രണ്ട് സ്റ്റെപ്പ് വയ്ക്കണമെന്ന് പറഞ്ഞാൽ മറ്റ് നടികളുടെ മുമ്പിൽ മോശക്കാരനാവരുതല്ലോ, അല്ലേ സുഭാഷിണി? എന്റെ സിനിമാ നടനാകുമ്പോ എന്നെയൊക്കെ മറക്കുമല്ലേ. നിന്നെ എനിക്ക് എങ്ങനെ മറക്കാൻ പറ്റും സുബേ, നീ എന്റെ ജീവനല്ലേ. ഇങ്ങനെ പലരും പറഞ്ഞിട്ടുള്ളതാ. നിന്നോടോ? എന്നോടല്ല, ജീവനല്ലേ കരണല്ലേ എന്ന് എല്ലാ ആണുങ്ങളും പറയുന്നതാ. ഇങ്ങോട്ട് നോക്കിയേ സുബേ, ഈ സുനിൽകുമാർ വിചാരിച്ചാൽ നിന്നെ ഒരു വലിയ സിനിമ വരെയാക്കാൻ പറ്റും. ഉവ്വ കേട്ടാ, നോ ഡൗട്ട്.
നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകളാകും. ഡിവേറ്റ് പാടിയുള്ള നമ്മുടെ ലവ് സീൻ യുവ ഹൃദയങ്ങളെ രോമാഞ്ച കഞ്ചുകമണിയിച്ച്. കബീറെ, ഈ ഊണ് അയക്കില്ലേ? കുറച്ച് കഴിയട്ടെ. വേണമെങ്കിൽ കൂടിക്കോളി. വേണ്ട, നല്ല അയിലക്കറിയുണ്ട്. അയില പക്ക എന്റെ മോള് മിടിക്കുക. പിന്നെ ഈ കാർ നോക്കണം. നോക്കുകയായിരുന്നു, തല്ല ഇടയ്ക്കറി വന്നത്. അല്ലാതെ എന്നെ നോക്കുന്നേ, ഞാൻ നിന്നെ തൊട്ടോട്ടെ? നോ പ്ലീസ്, ഒറ്റ പ്രാവശ്യം. ഇവിടെ ദേ, ഇവിടെ. ഓക്കെ. ഇവിടെ അല്ലാതെ നീ ഒന്ന് സഹകരിക്കാതെങ്കിലും. സഹകരിക്കാൻ മനസ്സില്ല ലാൽ, നിന്നോട് സ്നേഹമുണ്ടെങ്കിലല്ലേ. യു ആർ നോട്ട് ലവിംഗ് മീ. നീ എന്തായി പറയുന്നത്? ഐ സേ യു ആർ നോട്ട് ലവിംഗ് മീ. വൈ? രണ്ടു ദിവസമായില്ല കാഡ്ബറീസ് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട്. ഓ അതോ, ഞാൻ നിനക്ക് വേണ്ടി ഒരു കാഡ്ബറീസ് ഫാക്ടറി തന്നെ പണിയാൻ ഏർപ്പെടുത്തിയിരിക്കുക. ഈ വിഡ്വേഷൻ എന്റെ അടുത്ത് വേണ്ട. അനുരോധേ, നോക്ക് ഇന്നത്തെ കൂടി മാപ്പ്. നോ, ഐ ലവ് കാഡ്ബറീസ് മോർ ദാൻ യു. ആദ്യം കാഡ്ബറീസ്, എന്നിട്ട് അകം ലവ്. അനുരോധേ, കാഡ്ബറീസ് കാഡ്ബറീസ് കാഡ്ബറീസ്. Hi dear, how was the game? One, 11, 6, 8, 3 game ഒരു മിനിറ്റ്. Is it? പാവ മൽസ ജോസഫിന്റെ ഈഗോ പമ്പ കടന്നു. Good girl. മാത്യു ചെറിയാന്റെ ഓൺലി ഡോട്ടർ നീന ചെറിയാനെ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ ഒക്കുമോ അല്ലേ ഡാഡി? എക്സാക്ട്ലി. ബൈ ദി വേ, വിജയം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? എങ്ങനെ വേണം? ഒരു ഡിസ്കോ നൈറ്റ്. ഏ അത് പോർ, നമുക്ക് ഒരു ഫസ്റ്റ് ക്ലാസ് ഡിന്നർ അറേഞ്ച് ചെയ്യാം. എന്താ ഡാഡി, ചുമ്മാ പ്രോമിസ് ചെയ്യുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഡബിൾസ് മാച്ച് ജയിച്ചപ്പോൾ ഡാഡി ഇത് തന്നെ പറഞ്ഞു. ഇത്തവണ ഷുവർ. പ്രോമിസ്? പ്രോമിസ്? പ്രോമിസ്. നീ എന്നെ തോപ്പിക്കാൻ പോവാ? ഇപ്പൊ കണ്ടു. ഇനി ഡാഡിക്ക് രക്ഷയില്ല. നീ എന്നെ തോപ്പിച്ചു കളഞ്ഞല്ലോ. ആ കളിക്കാം, നീ കുളിച്ച് ഡ്രസ് മാറിയിട്ടോ. ആ നീനെ, ഇന്നലെ ദില്ലി അങ്ങളുടെ മോളുടെ കത്തുണ്ടായിരുന്നു. അതെ, അവൾക്ക് ഇവിടെ വന്ന് കുറച്ചുനാൾ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട് അത്രേ. ഫോർ എ ചേഞ്ച്. രണ്ടു ദിവസിക്കാൻ വരും. ആ അന്തരീക്ഷത്തിന് രക്ഷപ്പെട്ടാൽ കഴിഞ്ഞതെല്ലാം മറക്കാനായെങ്കിലോ എന്നവൾ എഴുതിയിരിക്കുന്നു. ഗുഡ് ഐഡിയ, ആശയ്ക്ക് നല്ലൊരു കമ്പനിയാണ്. മോളെ, ആശ കളിച്ച് നടന്നിരുന്ന പഴയ പെൺകുട്ടി അല്ല ഇന്ന്. എനിക്കറിയാം ഡാഡി. മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചെങ്കിലും എന്ന് കരുതിയാവും അവൾ ഇങ്ങോട്ട് വരുന്നത്. നിന്റെ ഓവർ സ്മാർട്ട്നെസ് ഒരിക്കലും അവൾക്ക് ബുദ്ധിമുട്ടാകരുത്. ശരി, വിളിച്ചു എന്നെ ഒന്ന് ഗവനിച്ച, ഞാൻ സാധാരണമാണ് മനുഷ്യൻ. പരമേശ്വര അയ്യർ, പി ഡബ്ല്യു ഡി ഹെഡ് ക്ലാർക്ക്. സ്വാമി ഒന്ന് മുടിഞ്ഞ സൗകര്യത്തിലാണല്ലേ. നാളെ വിഷു അല്ലേ? സ്വാമിയുടെ നാട്ടിൽ കൈനീട്ടം. സോറി മൈ ഡിയർ ബോയ്, 10 rupees നിങ്ങളോട് കടം ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യോ, സ്വാമിക്ക് ഭാഗ്യമില്ല. ഇനിയിപ്പോ എന്നാ പണ്ടത്? ആട്ടെ, നിങ്ങൾ കണി വെക്കുന്നില്ലേ? എന്ത് കണി? വിഷിക്കണി. കണി കണ്ടുണരണമെന്നല്ലേ പ്രമാണം. അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നാളെ രാവിലെ സ്വാമി ഇങ്ങോട്ട് എഴുന്നള്ളാതിരുന്നാൽ മാത്രം മതി.
சரி அப்ப நான் வரட்டுமா நிறைய வேலை இருக்குது வலிய உபகாரம் வேகம் செல்லு சாமி இல்லங்க பொண்டாட்டிய வல்லதும் கட்டோண்டு போகும் அல்லங்க ஆள் அல்ப பெசகா அல்லையா நமக்கு ஒன்று கணி உண்டால் எந்த நினைக்கு ஒரு பணி ஒன்றும் இல்ல அல்ல சும்மா ஒரு ரசம் ரசத்தினாங்கில் நமக்கு வல்ல லலனாமணிகளையும் காணாம் ஜெயிச்சிகளை கண்டா உஸ்கிரன் வல்ல தை கலவியலுமாங்கிலும் எங்கி வளரம் நல்லது நமக்கு பரீட்சிக்கலாம் நாளை நமக்கு மூணு பேர்க்கும் ஒருமிச்செணிட்டு வராந்தை சென்று கண்ணு துறக்கம் எந்தா வல்ல ஏறப்பாளிகளை வேணும் கணி காணும் நமக்கு வல்ல லேடிஸ் ஹோஸ்டல் முன்பில் சென்று கண்ணா அதெல்லாம் ரசம் அவிடம் வரை கண்ணடைச்சு போக பற்றும் ஓ அங்கேயாணி நீ வரண்ட அங்கே வையே வாய்யோ கனி ഞാൻ ചോദിച്ചത് നിങ്ങളോട് തന്നെ എന്താ ചോദിച്ചത് ഇതേ ഗ്രാമാശുപത്രി ആണോ എന്ന് ഇന്നലെ വൈകുന്നേരം മുതൽ ഞാൻ നിന്നെ കാത്തിരിക്കുക പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന പദം നിന്റെ നിഘണ്ണൂലയില്ലടാ ചെറുപ്പത്തിൽ ഒരുമിച്ച് മുങ്ങാൻ കഴിയിട്ട് കളിച്ചു നടന്നപ്പോഴും വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയി ബോയ്സ് നേവി ചേർന്നപ്പോഴും ഒടുവിൽ നേവൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തപ്പോഴും മര്യാദ എന്ന് പറയുന്ന ഒന്ന് നിനക്കില്ലടാ എന്തുകൊണ്ട് നീ ഇന്നലെ വന്നില്ല എന്ത് ചെയ്യാനാ ഇന്നലെ രാവിലെ പുറപ്പെട്ടതാ രാത്രി മുഴുവൻ റോട്ടിൽ കിടക്കേണ്ടി വന്നു കാറ് ബ്രേക്ക് ഡൗൺ അയ്യോ ആ പേട്ടുകാരൻ കളഞ്ഞൂടി ഞങ്ങൾക്ക് നീ എന്താണ് വില്ല ഇരിക്കാത്ത ഇരിക്കടാ ആശിക്ക് ബോറടിച്ച് കാണല്ലേ ഞാൻ ഇവയെ ഒന്ന് വഴക്ക് പറഞ്ഞിട്ട് കുറെ കാലങ്ങളായി ആ മോൾക്കിപ്പോ വിശേഷമൊന്നുമില്ലല്ലോ എന്റെ മോള് ഇവിടെ നിന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ഇവിടെ ആവുമ്പോൾ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുമല്ലോ കഴിഞ്ഞതെല്ലാം ഓർക്കാതിരിക്കാൻ ഇനി കഴിഞ്ഞെങ്കിൽ ഇവിടെ നീയും നീന പോളും ഉണ്ടല്ലോ എടാ വില്ലി നീ ഇനി കൂടുതലൊന്നും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കണ്ട നിന്റെ മോള് എന്റെയും മോളല്ലേ ആശേ നിനക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നിന്റെ സന്തോഷത്തിന് വേണ്ടി
എന്ത് വില നൽകാനും ഞാൻ ഒരുക്കമാണ്. മുഖത്തൽപ്പം വിഷാദ ഛായയുണ്ട്, പക്ഷെ അതാണ് അവളുടെ ബ്യൂട്ടി. ഹോളിവുഡിൽ പോലും കാണില്ല ഇതുപോലൊരു പെണ്ണ്. ഇതുപോലൊരു കണി എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എടാ, കണിയെ ഒന്ന് കെണിയിൽ വീഴ്ത്തണമല്ലോ. നമ്മുടെ പതിവ് പരിപാടികളൊന്നും ഏൽക്കത്തില്ല. കണ്ടാലറിയാം അല്പം കട്ടിയാണ്. മാത്യുച്ചെറിയന്റെ വീട്ടിലേക്കാണ് അവൾ പോയത്. അയാളുടെ ആരെങ്കിലും ആവും. കൂടെയുള്ള കിളവൻ തന്തപ്പടി, നോ ഡൗട്ട്. അവിടെ താമസിക്കാൻ വന്നാണെങ്കിൽ രക്ഷപ്പെട്ടു. എങ്കിൽ സൂക്ഷിക്കണം, അത് നമ്മുടെ കടുവയുടെ വീടാ. അതേ വർഗത്തിൽ പെട്ടതാണെങ്കിൽ ആശേ, ഒറ്റയ്ക്കിരിക്കുമ്പോ എപ്പോഴും നാം ഒരുപാട് ചിന്തിക്കും. ചിന്തകൾ പെരുകുമ്പോഴാണ് നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാവുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ഒറ്റയ്ക്കിരിക്കായിരിക്കും ശ്രമിക്കുക. ഒറ്റയ്ക്കിരിക്കുന്നതാണ് എനിക്കിഷ്ടം. നീ ഇതിൽ വന്നില്ലല്ലേ, എവിടെയോ മാച്ചിന് പോയിരിക്കുക. അല്ല, വന്നാലും അവളുടെ കമ്പനി ആശയ ബോറടിപ്പിക്കുള്ളൂ. ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പെണ്ണ്. നീന നല്ല കുട്ടിയാണെങ്കിൽ. ഞാൻ അവളെ ഒരുപാട് ലാളിക്കുന്നുണ്ടാ. ആ, ആശയ്ക്ക് സംഗീതം ഇഷ്ടമല്ലേ? വെറുപ്പില്ല. ബുക്സ് എന്തെങ്കിലും വായിച്ചിരിക്കുമ്പോ സമയം പോകുന്ന അറിയില്ല. ഞാൻ കുറച്ച് ബുക്സ് വരുത്തട്ടെ? വായിക്കാനുള്ള മൂഡിലല്ല അങ്കിൾ ഞാനിപ്പോ. ആ, എന്നെ ഒന്ന് സഹായിക്കാമെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ശരി. സന്ധ്യക്കെന്നും ചുവപ്പ് നിറമാണ് അല്ലേ അങ്കിൾ? അതെ. സന്ധ്യക്ക് മരണത്തിന്റെ നിറമാണെന്ന് പറഞ്ഞത് ആരാണ് അങ്കിൾ? ഇലിയറ്റോ കലീൽ ജിബ്രാനും? ആശേ, നീ എന്തായി പറയുന്നത്? ചുമ്മാ, പണ്ട് ഏതോ പുസ്തകത്തിൽ വായിച്ച വരികൾ. മോളെ, ഒരായിരം നഷ്ടങ്ങളുടെ കഥയാണ് ഓരോ മനുഷ്യന്റെയും ജീവിതം. ഒരു ദിവസം കാലത്ത് ഉറക്കമുണരുമ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് എന്റെ കാലുകളുടെ ചലനം എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടും സന്ധ്യയ്ക്ക് മരണത്തിന് നിറമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ വീൽ ചെയറിൽ ഞാനിപ്പോഴും ജീവിക്കുന്നു. ഇവിടെ അടുത്തെങ്ങാനും പള്ളി ഉണ്ടോ? ഉണ്ടല്ലോ. ഒരെണ്ണത്തിനെ കാണാനില്ലല്ലോടാ, എത്ര നേരമായി നിൽപ്പ്. അതെ, ഇപ്പൊ ഒരുത്തി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നീ ഇവിടെ നിർത്തി ചാടാവൂടാ. ചുമ്മാ രസത്തിന് എന്നാ കിട്ടില്ല, എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ടതാ. ചാവൊന്നുമില്ല എങ്കിൽ പിന്നെ നിനക്ക് ചാടിക്കൂടെ? വരുന്നത് നമ്മുടെ കണിയാണെങ്കിലോ? എങ്കിൽ ചാടിപ്പോ. താമസം എന്തേ വരുവാൻ പ്രാണസഹി എന്റെ മുന്നിൽ. നോക്കൂ നമ്മുടെ കണി. ഇനിയിപ്പോ എന്താ വഴി? വഴിയത് തന്നെ ആ കാലടികളെ പിന്തുടരുക. പള്ളിയിലേക്കോ? എന്താ പോയാൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിന്റെ മുൻപിൽ വെച്ച് തന്നെ വരോടാ ഈ കളി. ഇപ്പൊ അവിടെ ആണ്ട ഇതിനൊക്കെ കൂടുതൽ സൗകര്യം. പിന്നെ ഇപ്പൊ ആദ്യം ഒന്ന് കേറണ്ട. എന്താണ് നിനക്ക് ഇത്ര ധൃതി? നിങ്ങളെ കൊച്ചച്ഛൻ വിളിക്കുന്നു. കൊച്ചച്ഛനോ? ഏത് കൊച്ചച്ഛൻ? ഞങ്ങളെയോ? അച്ഛന്റെ ബംഗ്ലാവിലുണ്ട്. വരൂ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു. കുറച്ചു നേരമായി നിങ്ങൾ പള്ളിമുറ്റത്ത് നിന്ന് പരുങ്ങുന്ന കണ്ടു. എന്താ, നിങ്ങളാണോ പുതിയ പാട്ടുകാർ? ആന്റണി അച്ഛൻ പറഞ്ഞിരുന്നു
മൂന്ന് പേര് വരുമെന്ന്. ആരെ? നിങ്ങൾ എന്തിനാ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് പോന്നൂടായിരുന്നോ? അകത്ത് കയറിയിരിക്കും, അച്ഛൻ ഇപ്പം വരും. നല്ലയാളാ, ഒറ്റയ്ക്ക് ഇങ്ങ് പോന്നുവല്ലേ. നീ വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴാ ഡാഡി പറഞ്ഞ ചേച്ചി ഇങ്ങോട്ട് പോന്നെന്ന്. നേരെ വിട്ടു. ചേച്ചി ഒരു മിനിറ്റ് നിൽക്കാമോ, ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ശരി. നമ്മുടെ കളി നിൽക്കും. ഒറ്റയ്ക്ക് ഇതൊരു ചാൻസാ, ഒന്ന് മുട്ടി നോക്കാം. സ്ഥലം വെച്ച സാരമില്ല, ഐഡിയ ഉണ്ട്. വാ. ഹലോ. ഹലോ. മാത്തിച്ചേരാന്റെ വീട്ടിലല്ലേ താമസം? അതെ. ഞങ്ങളറിയുമോ? ഇല്ല. മീനാച്ചേരിയന്റെ കസിനാണ്. എന്നാൽ ഞങ്ങൾ മീനാച്ചേരിയന്റെ ക്ലാസ്മേറ്റ്സ് ആണ്. ക്ലാസ്മേറ്റ്സോ? അവള് വിമൻസ് കോളേജിലാണല്ലോ പഠിക്കുന്നത്. ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരാ. ബൈ ദ വേ, ഐ ആം സുനിൽ ജേക്കബ്. ഐ ആം പീറ്റർ ലാൽ. ഐ ആം കബീർ ആന്റണി. മിസ് ആശ. അയ്യോ നല്ല പേര്, ബ്യൂട്ടിഫുൾ. നീന പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അയ്യോ അയ്യോ, നല്ല തെങ്ങ്. കല്ല് കിട്ടുവടാ, കേറി നോക്കിയാലോ. കൊള്ളാമല്ലോ. നിങ്ങൾ ഇവിടെ എത്തിയോ? നിന്റെ പരിചയക്കാരാണെന്ന് പറഞ്ഞു. പരിചയമുണ്ട്. ഹാരേ ജെന്റിൽമേൻ, ആശേച്ചിയുടെ വക സമ്മാനമൊന്നും കിട്ടിയില്ലേ? ചേച്ചി ഒരു മിനിറ്റ്, ഒരു സ്വകാര്യം പറയട്ടെ. കളി ആശേച്ചിയുടെ അല്ലേ? ഇത് പള്ളിയായി പോയി. ഇല്ലെങ്കിലും അടിച്ചു മൂന്നെണ്ണത്തിന് പള്ളിയെടുത്ത. ആരും അറിയണ്ട, വല്ല സ്ഥലം വിട്ടു. പറഞ്ഞ പോലെ. ബൈ 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 ബൈ. പിന്നെ കാണേ. പരിചയമൊന്നുമില്ല, ബോറന്മാര്. പെണ്ണുങ്ങളെ മണത്ത് നടക്കല ജോലി. ഒരിക്കൽ ഞാനൊന്ന് പെരുമാറി വിട്ടതാ, കണ്ടപ്പോ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. അതൊക്കെ അവന്മാരുടെ ഓരോ അഭിനയമല്ലേ. നമുക്കിന്നൊന്ന് മീനിങ് കണ്ടേ. പിന്നെ അളിയ വാടക കൊടുക്കണ്ടേ? ഗോപാലൻ കടം വീട്ടണം. പിന്നെന്തോന്ന് ബാക്കി, പേഷാക്കണം ഉറങ്ങാം. അത് വിളിച്ചത് പടി. നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ? ആശുപത്രി ഞാൻ വെളിയിൽ പോകാം. എങ്ങോട്ട്? ഷോപ്പിങ്ങിന്. ആ ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ആശ കൂടെ ചെന്നാൽ ഇവള ഷോപ്പ് മുഴുവൻ വാങ്ങിച്ചോണ്ട് വരുന്ന ഒഴിവാക്കാം. ഞാനില്ല, പഴങ്കഥകളും പറഞ്ഞ് ഡാഡിക്ക് കൂട്ടിരുന്നു എപ്പോഴും. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം. അപ്പോഴേ വേഗം ചെന്നോ, അല്ലെങ്കിൽ ഇവിടെ രംഗം വഷളാവും. ഞാൻ വരാം. നീനെ പെണം കണ്ട. ആശേ ആശേ. ആശയാരെ ചാരെ പോട്ടെ നിരാശ ദൂരെ, പൊറുക്കു എല്ലാം പൊറുക്കു, ചിരിക്കും നീ ചിരിക്കൂ. ആശയാരെ ചാരെ
ഓട്ടി കടുവാക്കൂരെ പൊറുക്കൂ എല്ലാം പൊറുക്കൂ ചിരിക്കൂ നീ ചിരിക്കൂ ആശ 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 അവന്റെ ഒരു സമയം ബുദ്ധിമുട്ടുള്ള ജോലിയല്ലേ ചെയ്യുന്നത്. ആശയച്ചി ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ക്ലോസ് ആയി കാണുമെന്നായിരുന്നു പേടി. വന്ന് കാണുന്ന ഒരേ നിർബന്ധം. ഓക്കെ, ഞങ്ങൾ ഇറങ്ങുന്നു. കൂടുതൽ നേരം ഇവിടെ നിന്നാ ഇനിയും വല്ല ആക്സിഡന്റ് ഉണ്ടായെങ്കിലും ശരി. വരട്ടെ, വരട്ടെ. ആശ ഇന്നലെ ഉറങ്ങിയില്ലെന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? ഇവിടെ വരുന്ന വണ്ടികളൊന്നും അതിന്റെ തോന്നിയാസിന് കൊണ്ടിറക്കാനുള്ളതല്ല സാർ. ഞാൻ പിന്നെ അതിന്റെ പോക്ക് കണ്ടപ്പോഴേ നമുക്ക് തോന്നിയതാ. പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ്. അവള് പോലും ഒന്നും ഉണ്ടാ തിരിഞ്ഞു പോയിക്കളന്ന് മോനെ. അതാണടാ അനശ്വര പ്രേമം. ഡേയ്, നീ വലിയ പുളുവൊന്നും അടിക്കണ്ട, നിനക്കും ഉണ്ടല്ലോ ഒരു അനശ്വരം. ഒരു ദിവസം കിട്ടിക്കോളൂ. പിന്നെ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോവുമല്ലോ. നാലഞ്ച് കൊച്ചു വർത്താനം പറയാനും അത്യാവശ്യത്തിന് തൊടാനും കൊണ്ടു കിടക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് പിന്നെ നോ പ്രോബ്ലം.
അനുരാധ വളരെ ഡീസന്റ് ആണ്. കാഡ്ബറീസ് ഉണ്ടെങ്കിലേ പ്രേമമുള്ളൂ. ഇനി എന്താണ് ഒരു മാർഗം? ജോലി പോയില്ലേ? സുന്ദരമായ ഒരു ജോലി നമുക്ക് പണ്ടേ ഇല്ലേ? നഗരത്തിലെ പെണ്ണുങ്ങളുടെ കണക്കെടുപ്പ്. ഇനി 24 മണിക്കൂറും ആ പുണ്യകർമ്മത്തിന് വേണ്ടി നമുക്ക് ചെലവഴിക്കാം. ആ പുണ്യകർമ്മത്തിന് വേണ്ടി എന്റെ 24 hours ഞാനും കാഴ്ചവെക്കുന്നു. ദാറ്റ് മീൻസ് ഇന്ന് മുതൽ കോളേജ് പുസ്തകവും ഉപേക്ഷിച്ചിരിക്കുന്നു. ആശ ഇവിടെ വന്ന് താമസമാക്കിയാൽ പിന്നെ ഇങ്ങനെയെങ്കിലും നിന്നെ കാണാൻ കിട്ടും. അല്ല നീ ഉണ്ടോ ഇങ്ങോട്ടൊക്കെ വരുന്നു? സാധാരണ അറ്റ്ലാന്റിക്കിൽ മുങ്ങിയാൽ അറബിക്കടലാണ് നീ പൊങ്ങാറുള്ളത്. ഇവിടെ ഒരാഴ്ച കാണാതായപ്പോഴേക്കും എനിക്കൊരു സംഭ്രമം. നിന്നെ പോലെ എനിക്ക് ഒന്നല്ലേ ഉള്ളൂ വിധി. അവർക്ക് ഈ ഗതിയും വരുത്തി. നീ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് ആശയുടെ മനസ്സ് വിഷമിപ്പിക്കാതെ. എന്റെ പൂച്ചക്കുട്ടികൾക്ക് സുഖമല്ലേ? പോരുമ്പോൾ അവറ്റകളോടൊന്ന് പറഞ്ഞതുപോലുമില്ല. നീ ബോബന് സുഖമാണെന്ന് ചോദിച്ചോ. അവൻ നിന്നും തിരക്കി വന്നിരുന്നു. അവനോട് ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു? എല്ലാം മറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച നീയാണ്. അവനൊന്നും മറക്കാൻ തയ്യാറില്ല. ഞങ്ങൾ നന്ദി പറയാൻ വന്നതാണ്. എന്തിന്? അന്ന് ഹോസ്പിറ്റലിൽ കയറാൻ വന്നു. ഞങ്ങൾ ഇവർക്ക് ഉറങ്ങിയില്ലെന്ന് അറിഞ്ഞപ്പോ വളരെ സന്തോഷം തോന്നി. മാറി നിൽക്കണം, എനിക്ക് പോകാൻ ധൃതിയുണ്ട്. ക്ഷമിക്കണം, ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. വഴിയിൽ തടഞ്ഞു നിർത്തി മേലിങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. അയ്യോ ഞങ്ങൾ സോറി. അന്ന് ആക്സിഡന്റ് ഉണ്ടായി അറിഞ്ഞപ്പോൾ വെറും സിമ്പതി കൊണ്ട് മാത്രമാണ് നിങ്ങളെ കാണാൻ വന്നത്. എനിക്ക് നിങ്ങളോട് യാതൊരു താല്പര്യമില്ല. വഴിയിന്ന് വഴക്കുണ്ടാക്കാതെ ചമ്മി നാടുന്നതിന് മുമ്പ് സ്ഥലം വിടാം. നടക്കണം അങ്ങോട്ട്. ഒന്നുമില്ല, കൊതുക. ഞാൻ എന്നാ മോൻ ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. പറ്റത്തില്ല. എനിക്കൊരു ഐഡിയ, നമുക്കൊരു പുതിയ ടൈം ടേബിൾ ഉണ്ടാക്കണം. അതായത്
രാവിലെ 8:30 മുതൽ 9:30 വരെ വിമൻസ് കോളേജ്, 9:30 മുതൽ 10:30 വരെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. പിന്നെ റെസ്റ്റ്. ഉച്ചയ്ക്ക് 12:30 മുതൽ 2:00 വരെ വീണ്ടും വിമൻസ് കോളേജ്. പിന്നെ 4:00 മുതൽ 5:00 വരെ പാർക്ക്. പിന്നെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ സിറ്റിയിൽ, അതായത് മാറ്റിക്ക് പോകുന്ന കുറെ എണ്ണം കാണും. പിന്നെ 5:00 മുതൽ 6:00 വരെ ഇവിടെ, അതായത് ബീച്ചിൽ. ഉഗ്രൻ കൊച്ചു കള്ള. എടാ നമ്മുടെ കണി എവിടെ? നമ്മുടെ കടവയുണ്ടല്ലോ കൂടെ. എനിക്കൊരു ഐഡിയ. ആ നിന്റെ ഐഡിയ മാത്രം വേണ്ട. ഇതങ്ങനെ അല്ല, കേൾക്ക്. മീനിക്ക് കടലിന് പേടിയുണ്ടോ? ഏ ഇല്ല, ഈ പാഞ്ഞു വരുന്ന തിരമാലകളെയും ഒട്ടുമില്ല എനിക്ക് പേടിയാണ്. അവയുടെ വരവ് കണ്ടു വിഴുങ്ങാൻ വരുന്ന മാതിരി. മാനഹാനിയും ദ്രവ്യ നഷ്ടവും ഫലം. അവന്റെ ഒരു ഇടിയും എവന്റെ ഒരു പറഞ്ഞ ഐഡിയും. ദ്രോഹി ഐഡിയ. അകത്തല്ലേ സുഖം. വാടിച്ചില്ലാത്തിന്റെ എല്ലൊടിച്ചു ഇനി ഒമ്പരെ പേടിക്കണ്ട. സോഷ്യൽ സർവീസ് ഞങ്ങളുടെ ഒരു വകുപ്പാ.
പിന്നെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, ആരെ അടിച്ച കാര്യം പറയുന്നത്? അവന്മാരെ സാറിന്റെ മോളുടെ ബാഗ് തട്ടിക്കൊണ്ട് പോയില്ലേ? ശരിക്കും കിട്ടുകയും ചെയ്തു. ബാഗ്? ഓ ഐ സീ, നീന പറഞ്ഞു. ആ ചെറുപ്പക്കാർ നിങ്ങളാണല്ലേ? വെരി ഗുഡ്. ഈ കാലത്ത് ഇതുപോലെ സേവന സന്നദ്ധതയുള്ള ചെറുപ്പക്കാരെ കാണുക പ്രയാസമാണ്. അശ്വജി, നമ്മുടെ കാമുകന്മാർ വന്നിരിക്കുന്നു. ഡാഡിയെ വധിക്കുക. വന്നേ, നമുക്ക് അവരെ ഒന്ന് സൽക്കരിക്കാം. ഞാനില്ല, ഈ ചേച്ചിക്ക് ഒട്ടും സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ല. വരൂന്നേ. ഇല്ല നീനെ, നീ പോയിക്കോ. സൗകര്യം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരണം. എനിക്ക് ഒരു കമ്പനി ആകുമല്ലോ. ഓ ഷുവർ. പിന്നെ ഇതുപോലുള്ള സേവനങ്ങൾ വേണ്ടി വന്നാൽ എപ്പോഴും പ്രതീക്ഷിക്കാമല്ലോ. ശരി, ഞാൻ നോക്കി ചെയ്യൂ. ഓക്കെ, ശരി. ആശ കണ്ടില്ലല്ലോ. ഒരു ഫോട്ടോ എടുത്തണം. ഏയ്, ഞാനുണ്ട്. സ്മൈൽ. ഓക്കെ, താങ്ക് യു. പിന്നെ ബാഗ് കൊണ്ടുവന്നതിന് നന്ദി. ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? വേണമായിരുന്നു ഈ നാടകളി. പാട്ട് കുറെ കൊണ്ട ലക്ഷണമുണ്ടല്ലോ. ഏതായാലും ആരും അറിയണ്ട. മർമാണി വാങ്ങിച്ച് ഓരോരുത്തർ മാറി മാറി അങ്ങ് തിരുമ. ആ പിന്നെ ഒരു സ്വകാര്യം, മൂന്ന് പേരും കൂടി ഒരുമിച്ച് ഒരാളെ പ്രേമിക്കുന്നത് ഭയങ്കര ബോറാ. ഇവിടെ പാഞ്ചാലികളാരുമില്ല. അതുകൊണ്ട് ഓരോരുത്തരും ഒന്ന് മാറി മാറി ട്രൈ ചെയ്യും. നടക്കുന്ന ആർക്കാണ് നോക്കാം. അപ്പോ സാറന്മാര് പോവല്ലേ? ഏ ഡിസൈഡ്. ശരിയാണ്, മൂന്ന് പേരും കൂടെ നടന്നിട്ട് കാര്യമില്ല. ഞാൻ ഒറ്റയ്ക്കൊന്ന് ട്രൈ ചെയ്യാൻ പോവാ. സത്യത്തിൽ അവൾ എന്നെയാണ് പ്രേമിക്കുന്നതെങ്കിലും എനിക്കല്ലേ സൗന്ദര്യം ആരോഗ്യം കൂടുതൽ. പൂക്കൾ ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണും ഉണ്ടാവില്ല. പക്ഷേ നിനക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ട് സഹിച്ചാണ് ഈ പൂക്കളെല്ലാം പറിച്ചതെന്നറിയാം. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇതാ പൂക്കൾ. എനിക്കും ഇഷ്ടമാണ്, പക്ഷേ അവ പറിക്കുന്നതും മറ്റൊരാൾക്ക് സമ്മാനിക്കുന്നതും ഇഷ്ടമല്ല. ചെടികളിൽ തന്നെ ഇരിക്കുമ്പോഴാണ് അവയുടെ യഥാർത്ഥ ഭംഗി. മണ്ടത്തരമായി പോയി. ആദ്യമേ ഒറ്റയ്ക്ക് നോക്കിയാൽ മതിയായിരുന്നു. സാരമില്ല, അവൾക്ക് എന്നോട് തന്നെ ആയിരിക്കും പ്രേമം. ഏതായാലും ഒന്ന് പരീക്ഷകളെയാ. ഈ കാഡ്ബറീസ് മുഴുവൻ ഞാൻ ആശയ്ക്ക് വേണ്ടി വാങ്ങിയതാ. കാഡ്ബറീസ് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും പെണ്ണ് കാണുമോ? കാഡ്ബറീസ് എനിക്കും ഇഷ്ടമാണ്, പക്ഷെ ഇത് നുണഞ്ഞുകൊണ്ട് നടക്കാൻ ഞാൻ കോൺവെന്റിൽ പഠിക്കുന്ന പെൺകുട്ടിയൊന്നും അല്ലല്ലോ. ലാലിത് അവർ കൊണ്ടു കൊടുക്കും. ഞാൻ വരട്ടെ. അവൾ എന്നെ അല്ലാതെ വേറെ ആരെയാ പ്രേമിക്കുക? ആ രണ്ട് അലവിലാതെയുള്ള കൂട്ടുപിടിക്കലാണ് അബദ്ധമായത്. ഏതായാലും ഇനി ഒരു കൈ നോക്കിട്ട് തന്നെ കാര്യം. പ്രേമലേഖനാണല്ലേ ഇത്? ഞാൻ കരുതി ചങ്ങമ്പുഴയുടെ കവിതയായിരിക്കുമെന്ന്. ക്ഷമിക്കണം, സുനിലിന് പ്രേമലേഖനം എഴുതാൻ അറിഞ്ഞൂടാ. ആരുടെങ്കിലും അടുത്തേ കുറച്ചു നാൾ ട്യൂഷന് പോയാൽ ശരിയാവും. കയ്യക്ഷരം മഹാമോശം, നിറയെ അക്ഷരത്തെറ്റുമുണ്ട്. പിന്നെ നിരാശപ്പെടരുത്, എനിക്കിതിനൊന്നും സമയമില്ല. അടുത്ത പ്രാവശ്യം മുതൽ സമയമുള്ള ആർക്കെങ്കിലും കൊണ്ടു കൊടുക്ക. ഇതാ ഇതാ
നിൽക്ക്, ഒന്ന് പറഞ്ഞോട്ടെ. മരുഭൂമിയിലെ തെളിനീരെ, മരുഭൂമിയിലെ തെളിനീരെ, ഇരുളിലുദിച്ചൊരു പൊന്താരെ, കരളിൽ കുളിരെ അഴകേ, കരളിൽ കുളിരെ അഴകേ അമൃതേ, കരളിൽ കുളിരെ അഴകേ അമൃതേ, വരുനീ ജീവിത സഖിയായി മരുഭൂമിയിലെ തെളിനീരെ. देखो एक बात सुनो, खल्बिंद सुते मोहब्बतिन बिते उर किस पाड़ाम तते, खल्बिंद सुते മൊഹബത്തിന് വിത്തേ ഒരു കെസ് പാടാം തത്തേ, കൽവിന്റെ സ്വത്തേ മൊഹബത്തിൻ വിത്തേ ഒരു കെസ് പാടാം തത്തേ, ഞാനൊരു കെസ് പാടാം തത്തേ. മണിമാറും ഞാനാകും മണവാട്ടി നീയാകും, മണിമഞ്ചമേറി വാമത്തെ മുത്തേ, മണിമഞ്ചമേറി വാമത്തേ, കൽബിന്റെ സ്വത്തെ മൊഹബത്തിൻ വിത്തേ ഒരു കെസ് പാടാം തത്തേ, ഞാനൊരു കെസ് പാടാം തത്തേ, കൽബിന്റെ സത്തേ മൊഹബത്തിൻ വിത്തേ ഒരു കെസ് പാടാം തത്തേ, ഞാനൊരു കെസ് പാടാം തത്തേ. ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. ഞാൻ പറയുന്നു, അവൾ എന്നെയാ പ്രേമിക്കുന്നത്. ചുമ്മാ ഒന്ന് പോടാ അവിടുന്ന്, നിന്നെ ആരെങ്കിലും പ്രേമിക്കുമോ? അവള് പ്രേമിക്കുന്നത്
എന്നെ തന്നെ അതില്ല. അവളെ രണ്ടെണ്ണത്തിനെയും പ്രേമിച്ചു. ഞാൻ എഴുതി വെച്ചുതരാം സത്യത്തിൽ അവൾ പ്രേമിക്കുന്നത്. ആ കൊതിച്ചവിടെ ഇരുന്നു. അവൾ പ്രേമം കൊണ്ടേ ഇപ്പൊ ഇങ്ങ് വരും. നമുക്ക് കാണാം. ഓ എന്നാൽ അറിഞ്ഞിട്ട് എന്നെ കാര്യം അവൾ ആരെയാ പ്രേമിക്കുന്നതെന്ന്. ഇവൻ എവിടെ നിന്ന് വന്നതാ? ഇതൊരു ഗമ ചൊക്ക. എക്സ്ക്യൂസ് മീ, നേവൽ ഓഫീസർ മിസ്റ്റർ മാത്യുച്ചേരിന്റെ വീടറിയാമോ? നിങ്ങൾ ആരാ? ഈ നാട്ടുകാരനല്ല. അയ്യോ കഷ്ടം. ചെറിയാന്റെ വീട്. ചെറിയാന്റെ വീട് അറിയില്ലേ ചേട്ടാ? ഇവിടുന്ന് നേരെ പോയി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ അവിടെ ഒരു പള്ളിയുണ്ട്. ആ അവിടുന്ന് നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഇമിറ്റ്സ് കോളേജ്. അവിടുന്ന് നേരെ പോയാൽ നമ്മുടെ കോൺവെന്റ് ജംഗ്ഷൻ. അവിടുന്ന് ഒരു 10 അടി കൂടെ നടന്നാൽ മതി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. അവിടെ ചെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി. താങ്ക്സ്. പിന്നെ സൂക്ഷിച്ചു പോണം, വഴി പെമ്പിള്ളേരൊക്കെ കാണും. പോട്ടെ പോട്ടെ, സീമ പോയിട്ട് വരട്ടെ. എടാ മാത്യുച്ചേരിയന്റെ വീട്ടിലേക്കല്ലോ പോക്ക്. അയ്യോ ഇനി നമ്മുടെ കണിയുടെ വല്ല കൊളുത്തു ആണോ ആവോ? എങ്കിലവന്റെ അന്ത്യം. അത് ശരി, നിങ്ങൾ എന്നെ കളിപ്പിക്കായിരുന്നു അല്ലേ? പിന്നെ എന്ത് ചെയ്യാനാ സാറേ? ഭൂമി ഉരുണ്ടതായി. അങ്ങനെയാ ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചത്. ആണോ? അതെ. സാറമ്മാരുടെ ജോലി എന്താ? അറിയണോ? വേണമെന്നില്ല, പക്ഷേ ഭൂമി ഉരുണ്ടാണെന്ന് പഠിച്ച കൂട്ടത്തിൽ അല്പം മര്യാദ കൂടെ പഠിക്കാൻ വരുന്നു. വെയിറ്റ് വെയിറ്റ്, ഞാൻ ഈ വഴി തന്നെ തിരിച്ചു വരും. നമുക്ക് അപ്പ കാണാം. അലവിലാദികൾ അവനെ അങ്ങനെ വിട്ട പറ്റില്ലല്ലോ. പോട്ടടാ പയ്യൻസ്. അശ്വതി, അശ്വതി കാണാൻ ആരോ വന്നിരിക്കുന്നു. ആരാ? എനിക്കറിയില്ല, പോയി നോക്കൂ. മറക്കാൻ തുടങ്ങിയതാണ് ഞാൻ. ഭോഗൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മറക്കാൻ ഞാൻ തയ്യാറല്ലാത്തതുകൊണ്ട്. എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ? ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതായിരുന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം. ആശേ, ഇനിയും വൈകിട്ടില്ല. നിനക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എത്ര കാലം കാത്തിരുന്നാലും ഇനി ഒരിക്കലും ആ പഴയ ആശയെ തിരിച്ചു കിട്ടില്ല. ദയവ് ചെയ്ത് പോവനിപ്പോൾ പോണം. ഇനി എന്നെ കാണാൻ ഇവിടെ വരാനും പാടില്ല. ഇത്ര വലിയ ശിക്ഷ തരാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു ആശേ? തെറ്റ് ചെയ്തത് ബോബനല്ല, ഞാനാണ്. ഞാൻ ബോബനെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു. ആശേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ബോബൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, എനിക്ക് അല്പമെങ്കിലും മനസമാധാനം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ബോബൻ ഇവിടുന്ന് പോകൂ. പ്ലീസ് ആശേ, ഞാൻ പ്ലീസ് ബോബ, പ്ലീസ്. Thank you.
തിരുവായ്ക്ക് എതിർവായില്ല. എന്താ നമുക്കിവിടെ ഇരുന്നിട്ടേ അല്പം റൊമാൻസ് ഫിറ്റ് ചെയ്തിട്ട് പോവാം. അപ്പൊ ഇന്ന് കോളേജിൽ നിന്ന് പോകണ്ടേ? ബോർ. കമൺ ബാബ. അവിടെ ഇരിക്കും. നമ്മുടെ മെയിൻ സബ്ജക്ട് പ്രേമമാണ്. അത് കഴിഞ്ഞിട്ട് മതി കോളേജ്. ഇത് ഫൈനൽ ഇയർ ആണ്. പയ്യൻ സീഡായിട്ട് വല്ലാതെ വഷളാവുന്നുണ്ട്. എപ്പോ നോക്കിയാലും ക്ലാസ്സും പഠിത്തു. അങ്ങനെങ്കിൽ അങ്ങനെ. അവന്റെ സൈഡിൽ നീ തോപ്പിച്ചിട്ടില്ലേ? പണ്ട് ഞാൻ ക്യാപ്റ്റൻ റോബർട്ട് സാഹിബിനെ തോപ്പിച്ചിട്ടുള്ളവനാ. നിങ്ങൾ രണ്ടും കൂടെ തന്നെ തോപ്പിച്ചില്ലേ? ഞാൻ ഇനി കളിക്കുന്നു. ഡാഡി ഇന്നും പെണ്ണെങ്കിൽ ആശേ വല്ലാത്ത ക്ഷീണം. പോയി കാപ്പി ഇട്ടുണ്ടോ? പ്ലീസ് ഒന്ന് ചെലവിട്ടി. എനിക്കേ മനസ്സില്ല. മനസ്സില്ലേ? ഇന്ന് നിന്റെ ഒരു കാപ്പി കുടിച്ചിട്ട് എന്റെ കാര്യം. പിന്നെ കുടിക്കും കുടിക്കും. ആ കാപ്പി ഉണ്ടാക്ക. എനിക്കറിയില്ലെന്നേ കാപ്പി ഉണ്ടാക്കാൻ. അറിയില്ലെന്നോ? ഇനി പെണ്ണെ നിന്നെ കെട്ടിയാ ഞാൻ പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ. ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടിയാ മതി. കെട്ടാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. തൽക്കാലം കാപ്പി ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിക്കാം. ആദ്യം ആ സ്റ്റൗവെത്തിക്ക്. എനിക്ക് വയ്യ. പറയുന്നതനുസരിച്ചാ മതി. ആ സ്റ്റൗവെത്തിക്ക്. ആ ഇനി ആ പാത്രത്തിൽ വെള്ളം എടുത്തു വെക്ക്. അവിടെ ഇരുന്ന് തിളക്കട്ടെ. തുടണ്ട. തിളയ്ക്ക് അല്പ സമയാകും. വേണ്ട. പിണങ്ങാതെ സാറ്. ഇപ്പോഴാണ് എന്റെ ഭാര്യയായത്. ഇനി ഒന്ന് ചിരിച്ച്. ഇതിലെന്റെ ഉപ്പിട്ടിരിക്കുന്ന മധുരം ഞാൻ തരട്ടെ. ഇങ്ങനെ കഴിച്ചാ നിന്റെ വയറ് വേദനിക്കും. അത് ഞാൻ സഹിച്ചോളാം. ഇനി കഴിക്കണ്ട.
കപ്പലിലായിരുന്നപ്പോ അങ്കിൾ എങ്ങനെ ഓടുക? കപ്പലിന്റെ ഡെക്കിൽ സൈഡിലൂടെ ഡെയിലി റൗണ്ടിൽ ഓടും. ഒരു ദിവസം കാല് വെച്ച് വെള്ളത്തിൽ വീണു. ആണോ? ചെറിയാറുണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടു. പോമ്പാ അത് ഇട്ട് പോ. ബോബൻ എടി, ഞാൻ പോയി ചായ ഇട്ടുണ്ട്, അത് കുടിച്ചിട്ട് പോയാ. ആശ എണിച്ചില്ലേ? ആ ഞാൻ ചായ ഇട്ട് കൊണ്ട് കൊടുത്ത് വിളിച്ചാലല്ലേ വിളിക്കുള്ളൂ. അങ്ങനെ വിടുന്നില്ല. ഹലോ ആശാഹ്യ. ആ ബോബനാണ്. ഇന്നലെ എന്തിനാ പിണങ്ങിയത്? അതൊക്കെ ഒരു തമാശ. ഇടയ്ക്കൊക്കെ പിണങ്ങുന്നതും ഒരു രസമല്ലേ? ആഹാ, അങ്ങനെ പിണങ്ങോ? പിണങ്ങിയാലോ. എന്നാ ഒന്ന് പിണങ്ങി നോക്ക്. ആ പിണങ്ങി. അയ്യോ ചതച്ചോ, വയ്ക്കല്ലേ വയ്ക്കല്ലേ. പിന്നെ ഫോണിലൂടെ ഉള്ള ഈ റൊമാൻസ് വേണ്ട, വേണമെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് വാ. അങ്കിളില്ലേ അവിടെ? ഡാഡി അത്രക്ക് പേടിയാണോ? ഏയ് പേടിയൊന്നുമില്ല. പിന്നെ ഈ ഒളിച്ചും പറഞ്ഞുള്ള റൊമാൻസ് എല്ലാം ഡാഡി അറിയുന്നുണ്ടാവും. പാർട്ടി പ്രായമൊക്കെ കടന്നു വന്നതല്ലേ. പിന്നെ ഞാൻ ഉടനെ എത്തും. ഇന്ന് നമുക്ക് ഒരു ഫിലിമിന് പോണം. ഏത് പടം? There is a girl in my soup. ഓക്കേ, ഡ്രസ് ചെയ്ത് ഞാൻ കാത്തിരിക്കും. പിന്നെ സാറേ, ഇന്നലെ അവൾ പട്ടിണിയാ. അയ്യോ അതെന്താ, ഫോണ് കഴിച്ചില്ലേ? അതല്ലടോ ഇത്. ഇങ്ങോട്ട് വന്നാ തരാം. ഇപ്പോ നവരക്ഷ ഒരെണ്ണം തരാം. ഒന്ന? ഏ അതൊന്നും പോരാ. ഈ കൊതിയ. അവര് തമ്മിൽ അത്രയും തടുപ്പാണ്. കുറച്ച് ഫ്രീഡം നമ്മളും കൊടുത്തിരുന്നല്ലോ. ഇനി നീട്ടിക്കൊണ്ട് പോകരുത്. ഏതായാലും അവരുടെ പഠിത്തം ഒന്ന് കഴിയട്ടെ. അതിന് ഇനി 3 മാസമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവരുടെ കല്യാണം. കണ്ടത്തിൽ ജോൺ വർഗീസിന്റെ മകൻ കുഞ്ഞുമോൻ എന്ന് വിളിക്കപ്പെടുന്ന ബോബനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. ഇനി ബോബൻ ഇരിക്കും. തോട്ടപ്പറമ്പിൽ ആന്റണി വില്യംസിന്റെ മകൾ ആശ വില്യംസിനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്.
നീയും നിനക്കായാലും നമുക്കായി രോഗം ജനിച്ചു നമുക്കായി രോഗം ജനിച്ചു എനിക്കായി നീ ജനിച്ചു നിനക്കായി ഞാൻ ജനിച്ചു എനിക്കായി നീയും നിനക്കായി ഞാനും നമുക്കായി ലോകം ജനിച്ചു നമുക്കായി ലോകം ജനിച്ചു എനിക്കായി നീ ജനിച്ചു നിനക്കായി ഞാൻ ജനിച്ചു എനിക്കായി നീയും നിനക്കായി ഞാനും നമുക്കായി ലോകം ജനിച്ചു നമുക്കായി ലോകം ജനിച്ചു എല്ലാം ജനിച്ചു എനിക്കായി നീ ജനിച്ചു നിനക്കായി ഞാൻ ജനിച്ചു എനിക്കായി നീയും നിനക്കായി ഞാനും നമുക്കായി ലോകം ജനിച്ചു നമുക്കായി ലോകം ജനിച്ചു നമുക്കായി ലോകം ജനിച്ചു നമുക്കായി ലോകം ജനിച്ചു മാത്യു ചെറിയാന്റെ വീട് അന്വേഷിച്ച് വന്നവൻ നമ്മുടെ കണിയുടെ കാമുകനാണ് സംശയമില്ല നീ പോടാ നിനക്ക് എങ്ങനെ മനസ്സിലായി അവന്റെ വേഷവും ഭാവവും കണ്ടാൽ അറിഞ്ഞൂടെ ഒരു ഒറിജിനൽ കാമുകന്റെ കട്ട് ഇനി ഭർത്താവോ മറ്റോ ആണോ അവനൊരു പൊതി തിന്നിട്ടേ പാവം ഒരുപക്ഷെ അത് അവളുടെ ആങ്ങളെയായിരിക്കും നമുക്കതറിയണം അവൻ ആശയുടെ കാമുകനാണെങ്കിൽ നമ്മുടെ വർഗ ശത്രു എങ്കിൽ അവനെ പ്രതിവിടാൻ പാടില്ല മാത്രമല്ല അവൻ നമ്മളിൽ നിന്ന് വിരട്ടുകയും ചെയ്തു ഈ പ്രേമരാജ്യം നമ്മുടേതാണ് ഇവിടെ പ്രേമിക്കുവാനുള്ള അവകാശം നമുക്ക് മാത്രമാണ് അതെ അവനവളുടെ കാമുകനാണെങ്കിൽ ഇനിയും വരാതിരിക്കില്ല ഹാപ്പി ബർത്ത്
നിനക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഇന്ന് നിന്റെ പിറന്നാളാണ്. ഓർമ്മകൾ പുതുക്കാനായി പാപം എന്തിന് വീണ്ടും വന്നു? എന്റെ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ അരികിലുണ്ടായിരുന്നു. ഇന്നും അങ്ങനെ വേണം എനിക്ക് തോന്നി. എന്റെ ബർത്ത്ഡേ ഇനി ആരും ആഘോഷിക്കണ്ട. അതിനുള്ള അവകാശം പോലും എനിക്കില്ല. അച്ഛൻ എന്നെ കണ്ണുനിറയെ കാണാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ ഒരല്പസമയം എന്തെങ്കിലും എനിക്ക് തരൂ. എല്ലാ പിറന്നാളിനും നമ്മൾ ഒരുമിച്ച് നടക്കാൻ പോകും. ബീച്ചിലും പാർക്കിലും ഒക്കെ ചുറ്റിക്കറങ്ങും. അകലതും മറന്ന് നമ്മൾ ആടിപ്പാടും. ഇന്ന് നീ എന്നോട് പുറത്തേക്ക് വരണം ഒരല്പസമയത്തേക്ക്. ആ പഴയ ഓർമ്മകൾ പുതുക്കാനല്ല, എന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം. ദയവ് ചെയ്ത് വരില്ലെന്ന് മാത്രം പറയരുത്. ആശേ ഐസ്ക്രീം നിനക്ക് വലിയ ഇഷ്ടമായിരുന്നില്ലേ? ഒരു നമുക്ക് ഓരോന്ന് കഴിക്കാം. വേണ്ട ബോബ, ഇന്ന് ഈ കുറച്ച് സമയം നീ എനിക്ക് വേണ്ടി തന്നതാണ്. ദേവിയേത് ബോബ ഒരു വശ രണ്ട് ഐസ്ക്രീം. പ്ലീസ് ഞങ്ങൾ സാറിനെ കാത്തിരിക്കുന്നു. സാറിന് ഐസ്ക്രീം വേണോ? വേണ്ട. അന്ന് സാറ് പറഞ്ഞതിൽ പിന്നെ ഞങ്ങളിപ്പോ സ്കൂളിൽ മര്യാദ പഠിക്കാൻ പോവുക. പിന്നെ സാറേ, ഈ പ്രേമിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് പഠിച്ചാ കൊള്ളാമെന്നുണ്ട്. അല്ല, ഐസ്ക്രീം വാങ്ങി കൊടുത്താൽ പ്രേമിക്കാൻ പറ്റുമോ സാറേ? വാങ്ങിച്ചു കൊടുത്തിട്ട് തിന്നില്ലെങ്കിലോ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഒരു ചെറിയ കാര്യം, ആ പെണ്ണിനെ ഇനി വിട്ടു തന്നേക്ക്. അത് ഞങ്ങളുടെ അതിർത്തി പെട്ടതാ. മര്യാദക്ക് സംസാരിക്കണം. അയ്യോ, മര്യാദ പഠിക്കുന്നതല്ലേ ഉള്ളൂ സാറേ. വഴി മാറി നിൽക്ക്, എനിക്ക് പോണം. പോണമെന്ന് തന്നെയാ ഞങ്ങളും പറയുന്നത്. പിന്നൊരു കാര്യം, മാത്യു ചെറിയാന്റെ വീട് തിരക്കാനും ഐസ്ക്രീം വാങ്ങി കൊടുക്കാനും മേലിൽ ഇങ്ങോട്ട് വന്നേക്കരുത്. അത് ശരി, സാറന്മാരെന്നെ വിരട്ടുകയാണല്ലേ. ദേ ഇത് കണ്ടോ, മൂന്നെണ്ണത്തിന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റിയത് മതി. ഞങ്ങളുടെ മോന്തയുടെ ഷേപ്പ് മാറ്റാൻ വന്ന ആള് കണിയുടെ കാമുകൻ, നമ്മുടെ വർഗശത്ര. അവന്റെ ഒരു ഐസ്ക്രീം പ്രേമം. അവൻ നിന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നീ എത്ര തടഞ്ഞിട്ടും വീണ്ടും വീണ്ടും അവൻ വരുന്നത്. മോളെ,
നിന്റെ ഈ നിർബന്ധബുദ്ധി കാരണം നിന്നെക്കാൾ ഏറെ വേദനിക്കുന്നത് അവനാണ്. ബോബൻ എന്തുമാത്രം വേദനയുണ്ടെന്ന് എനിക്കറിയാം അങ്കിൾ. സാരമില്ല, കുറച്ചുനാൾ കഴിയുമ്പോൾ എല്ലാം മറന്നോളൂ. മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചോളൂ. അതിന് അവന് കഴിയില്ല മോളെ. കഴിയണം അങ്കിൾ, കഴിയണം. ബോബനെ വെറുതെ പറ്റൂ. മനഃപൂർവ്വം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ക്രൂരമായി പെരുമാറുന്നത്. എന്നിട്ടും അവൻ നിന്റെ പുറകെ നടക്കുകയാണ്. നിന്റെ കുറവ് എന്താണെന്ന് അറിഞ്ഞിരുന്നിട്ടും അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. മോളെ, പരസ്പരം മനസ്സിലാക്കുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് വേണ്ട, എന്തെങ്കിലും എന്റെ കഴിവ് കേടിൽ ബോബൻ ദുഃഖിക്കാൻ ഇടയായാൽ, അന്ന് എന്റെ വിവാഹം കഴിച്ചിൽ ബോബൻ നിരാശപ്പെട്ടാൽ, ഞാൻ ഒരിക്കലും ബോബന്റെ ഭാര്യ ആയിക്കൂട. എന്നല്ല, ഒരു ഭാര്യയാകാനുള്ള യോഗ്യത എനിക്കില്ല. എനിക്കില്ല. ആശ, ബോബൻ ഇതുവരെ പോയില്ലേ? ഇല്ല, നീ വരാൻ ഞാൻ പോകുന്നില്ല. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? നീ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കാം. എന്തിനാ ബോബ എന്നെ ഇങ്ങനെ വലയ്ക്കുന്നത്? എവിടെയെങ്കിലും ഞാൻ സ്വൈര്യമായി ജീവിച്ചോട്ടെ. നിനക്ക് ജീവിക്കാൻ കഴിയില്ല ആശ, എനിക്കറിയാം. ഒരു മണിക്കൂർ എന്നെ കാണാതിരുന്നാൽ പോലും കരയാറുള്ള പെണ്ണായിരുന്നു നീ. അതന്ന് ആ പെണ്ണല്ല ഞാനിപ്പോൾ. എനിക്ക് ബോബിനെ കാണണ്ട. ആശ, എന്നെ വിടു ബോബ. ഇല്ല, വിടില്ല. പ്ലീസ് ബോബ, പ്ലീസ്. പോയി ആശ. കളി തുടങ്ങി അഞ്ചു മിനിറ്റ് കഴിഞ്ഞില്ല, അതിന്റെ ഈ ബാള് കിട്ടി. അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഒറ്റയാടി ക്ലീൻ ഗോൾ. ഐസ്ക്രീം ഇതുവരെ വാങ്ങിയില്ല അല്ലേ? പ്രേമം വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയ മാതിരി ഉണ്ടല്ലോ സാറേ. എന്തിനാ മാഷേ ഈ വൺ വേ ട്രാഫിക്? നിങ്ങളെ ഉപദേശിക്കാണോ? ഉപദേശമല്ല, കാര്യമാണ്. ഇഷ്ടമില്ലാത്ത പെണ്ണിനെ പ്രേമിക്കാൻ നടക്കുന്ന പരിപാടി ഭയങ്കര ബോറാ. അവൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല, പിന്നെന്തിനാ ഇങ്ങനെ ചുമ്മാ പുറകെ നടക്കുന്നത്? അല്ല, ഞങ്ങളുടെ മോന്തര ഷേപ്പ് മാറ്റാൻ വന്ന ആളല്ലേ. നാട്ടുകാർ കൂടി സ്വന്തം ഷേപ്പ് മാറ്റുന്നതിന് മുമ്പ് വേഗം വലിഞ്ഞു. ഈ പ്രേമമെന്ന് പറയുന്നതൊക്കെ ചില ഭാഗ്യവാന്മാർക്ക് വെച്ചിട്ടുള്ളതാ. സാറിന് അതിനുള്ള യോഗമില്ല. ഭാഗ്യമുള്ള ആമ്പിള്ളേര് അത് നോക്കിക്കൊള്ളാം. സ്റ്റോപ്പ് ഇറ്റ്. എന്താ മോളെ ഇത്? ഞാൻ പോകുന്നു അങ്കിൾ. ബോബനിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോ ബോബനിന്റെ പുറകെ കൂടിയിരിക്കുകയാണ്. അവൻ നിനക്ക് അത്രയ്ക്ക് വെറുക്കപ്പെട്ടവനായോ മോളെ? എനിക്ക് വയ്യ, അങ്കിളിന് എല്ലാം അറിവുള്ളതല്ലേ. ആട്ടെ, എങ്ങോട്ടാണ് എന്റെ പോക്ക്? എനിക്കറിയില്ല. എവിടെ പോയാലും അവന്റെ ഓർമ്മകളെങ്കിലും നിന്നെ പിന്തുടരാനുണ്ടാവും. ഇപ്പോൾ നീ എങ്ങോട്ടും പോകണ്ട. ബോബനെ കാണാൻ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ അവനെ കാണണ്ട. ഇനി അവൻ വരുമ്പോ ഞാൻ പറഞ്ഞോളൂ. നീ പെട്ടിയകത്തുണ്ടേക്ക്. ആശ, നിങ്ങൾ ആശയുടെ ആരാ? മിസ്റ്റർ ബോബൻ, നിങ്ങൾ ആശയുടെ ആരുമല്ല.
അവസാനമായി ഒരിക്കൽ കൂടി യാചിക്കാമെന്നതാണ്. ആശയെ കാണാതെ എനിക്ക് ഇരിക്കാൻ വയ്യ. പ്ലീസ് ഒന്ന് വിളിക്കൂ. അവൾക്ക് നിങ്ങളെ കാണണ്ട. മിസ്റ്റർ ബോബൻ, ഒരല്പം മനസമാധാനത്തിന് വേണ്ടിയാണ് അവൾ ഇങ്ങോട്ട് വന്നത്. അത് അവൾക്ക് കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. നിങ്ങൾ കൂടെ കൂടെ ഇങ്ങനെ ഒന്ന് ശല്യപ്പെടുത്തിയാൽ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നേരിൽ ആശയെ കാണാൻ ഇങ്ങോട്ട് വരണം. ഐ എം സോറി മൈ ഡിയർ ജെന്റിൽമെൻ, നൗ യു പ്ലീസ് ഗെറ്റ് ഔട്ട്. ഓക്കെ, ഞാൻ പോയിക്കാം, തിരിച്ചു വരികയുമില്ല. പക്ഷേ പോകുന്നതിന് മുൻപ് ഞാനൊന്ന് ആശയെ കണ്ടോട്ടെ ഒരിക്കൽ കൂടി. പോകുന്നു, ഇനി ഒരിക്കലും ശല്യപ്പെടുത്താൻ വരില്ല. ഒരു അപേക്ഷയുണ്ട്, എന്നെ മറക്കാൻ മാത്രം ആവശ്യപ്പെടരുത്. എന്റെ ബോബന് അത് മാത്രം കഴിയില്ല. എനിക്ക് ബോബനെ കാണണ്ട. മിസ്റ്റർ ബോബൻ, എനിക്ക് ബോബനെ കാണണ്ട. ആരുമല്ല നിങ്ങൾ ആശയുടെ ആരുമല്ല. മിസ്റ്റർ ബോബൻ, നിങ്ങൾ ആശയുടെ ആരുമല്ല. അല്ല, ഈ രാത്രിയിൽ എങ്ങോട്ടാണാവോ യാത്ര? അയ്യോ, മാഷക്കെന്ത് പറ്റി? ഓ, ആ പെണ്ണിന്റെ അടി കിട്ടി കാണും. ഡെഫിനറ്റ്ലി കടുവയുടെ തന്നെ വർഗം. സാരമില്ല സാറേ, ഇതൊക്കെ ഒരുതരം എക്സ്പീരിയൻസ് ആണ്. യു മാസ്റ്റർ കിട്ടിയ ഐഡിയ. അതാണ്ടാ മോനെ വല്ലപ്പോഴും ഒക്കെ സിനിമ കാണണമെന്ന് പറയുന്നത്. ഞാനിതൊരു ഇംഗ്ലീഷ് പടത്തിൽ നടിച്ചതാ. ക്ലിന്റ് ഈസ്റ്റ്വുഡിനെ കുറെ റെഡ് ഇന്ത്യൻസ് ഇതേമാതിരി കെട്ടിയിടുന്നുണ്ട്. 48 hours. പടത്തിന്റെ പേര്, പടത്തിന്റെ പേര് ഓർമ്മയില്ല. പക്ഷെ എന്തൊരു ത്രില്ലാണെന്ന് അറിയാമോ? എന്നിട്ട് അവസാനം എന്താ? അവസാനം അവന്മാര് എന്നെ പിടിച്ചു കയറ്റും. അതൊരു തരം ശിക്ഷയാണ്. അതുപോലെ
തല വെളിയിലാക്കി മണ്ണിന്റെ അടിയിലിട്ട് കുഴിച്ചു മൂടും. അതൊക്കെ സിനിമയിലല്ലേ. നമ്മുടെ വർഗശത്രുവിനും നമ്മൾ അതേമാരി ശിക്ഷ കൊടുത്താണെന്ന് കരുതിക്കോ. ഇതൊക്കെ ഒരു ത്രില്ലല്ലേ. ത്രില്ലില്ലെങ്കിൽ എന്താ ജീവിതം? അളിയൻ ഫ്ലാക്ക്. ഇതല്ല സോട, ഇതായിരിക്കും. നമുക്ക് ഇവനെയൊക്കെ കാലിയാക്കിട്ട് അവനെ പോയി അഴിച്ചുവിടാം. ഇനി അവന്റെ ജന്മത്ത് അവൻ ഈ നാട്ടിലേക്ക് വരില്ല. മൂന്നരക്കാരം ബോധം വീണ അവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. അതല്ലെങ്കിലും നമ്മൾ അടിച്ചു വീഴുന്ന നിലയ്ക്ക് അവന് പോലീസ് സ്റ്റേഷനിൽ പോയിക്കൂടെ. എങ്കിൽ നമ്മളകത്ത അവന് വിവരമുണ്ട്. നമ്മള് മരണവിദ്യ അവനുണ്ടല്ലോ. നമ്മളൊരു ചുക്കും ചെയ്യത്തില്ല. അതിനുള്ള ധൈര്യമില്ല. വേഗം കാര്യാക്ക്. നമുക്ക് അവനെ പോയി നോക്കാം. ഇത് മരണ ഡ്യൂപ്ലിക്കേറ്റ്. ആരോടും മിണ്ടിപ്പോകരുത്. മിണ്ടൂല മിണ്ടൂല മിണ്ടൂല. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു? ഇവിടെ ഉപേക്ഷിച്ചിട്ട് സ്ഥലം വിടുക. മുങ്ങി മരിച്ചു നടന്ന് എല്ലാരും കരുതും. അതും ഒരു ഐഡിയയാണ്. അവന്റെ ഒരു ഐഡിയ. ഈ മണ്ണന്റെ വാക്ക് കിട്ടും. നമ്മളെ വേണം അടിക്കാൻ. ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. വേലിയേറ്റം ഉണ്ടായിരുന്നത് എനിക്കറിയില്ലായിരുന്നു. അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല മോളെ. എങ്കിൽ അവനെ ഇറക്കി വിടുകയില്ലായിരുന്നു. ഞാനാണ് എന്റെ ബോബനെ കൊന്നത്. ബോബൻ കാലു പിടിച്ച് എത്ര കെഞ്ചി. ഞാൻ അല്പം പോലും ദയ കാണിച്ചില്ലല്ലോ. മരണം കാത്തുകിടക്കുന്ന എന്നേക്കാളും മുമ്പേ നീ പോയിക്കളഞ്ഞു അല്ലേ ബോബ? നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിന്റെ ആശ പാപിയാണ്. വേദന കടിച്ചമർത്തി ഇടഞ്ഞു മരിച്ചപ്പോഴും ഈ പാപിയെ നീ എന്തെ ശപിച്ചില്ല ബോബ? എന്റെ ബോബ. ഇത്
ഒരാഴ്ചയുണ്ട് നമ്മുടെ വിവാഹത്തിന്. യെസ്, 1, 2, 3, 4, 5, 6 and 7. അത് കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ സ്വന്തം. പിന്നെ ഈ കവിളിങ്ങനെ നുള്ളാനും ഈ ചുണ്ടുകളിൽ ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനും എനിക്ക് ആരുടെ അനുവാദം വേണ്ട. ഈ കല്യാണത്തിന് ക്ഷണിക്കാൻ നടക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹായ് അങ്കിൾ, എന്തായി? എല്ലാരെയും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഡാഡി നോയിക്കോളൂ. ഒരു ജനപ്രളയം തന്നെ ഉണ്ടാവും ഞങ്ങളുടെ മാരേജിന്. ഈ ബോബനെ വഴി കൂടെ പോകുന്നവരോടൊക്കെ വിളിച്ചു പോവായിരുന്നു ഞങ്ങളുടെ കല്യാണമാണെന്ന്. അത് കൊള്ളാം ബാബാ. വീട്ടിൽ പോണ്ടേ? അല്പം കഴിഞ്ഞു പോകാം. വേണ്ട, ഇനി ഇവിടെ വരുന്നതേ കല്യാണം കഴിഞ്ഞു. അതിൽ ഈ 4 ദിവസം കൂടിയല്ലേ ഉള്ളൂ, അതൊരു ക്ഷമിച്ചൂടെ. എങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, എഴുന്നേക്ക്. കഴിയുമെങ്കിൽ ഈ വിവാഹം മാറ്റി വെക്കുന്നതാണ് നല്ലത്. എന്താ ഡോക്ടർ രോഗം? യൂട്രസ് ക്യാൻസർ, ഗർഭാശയത്തിൽ അർബുദം. അവിവാഹിതകളായ സ്ത്രീകളിൽ വളരെ അപൂർവമായ ഇത് ഉണ്ടാകാറുണ്ട്. യൂട്രസ് റിമൂവ് ചെയ്യുക മാത്രമാണ് ഇതിനുള്ള ഒരേ ഒരു ചികിത്സ. ഇപ്പോൾ തന്നെ വളരെ വൈകി. ഇനിയും താമസിക്കാൻ ഇടയായാൽ ക്യാൻസർ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഉടനെ ഒരു ഓപ്പറേഷൻ നടത്തി ഗർഭപാത്രം എടുത്തു കളയുകയാണ് വേണ്ടത്. ഡോക്ടർ സമാധാനമായി, ആദ്യം ഓപ്പറേഷൻ നടക്കട്ടെ, പിന്നീടാവാം വിവാഹം. ഡോക്ടർ എന്റെ മോക്ക് എന്തെങ്കിലും? നത്തിങ് ടു വറി. പക്ഷെ പിന്നീട് ഒരിക്കലും ആശയ്ക്ക് ഒരു അമ്മയാകാൻ കഴിയില്ല. Oh.
നല്ലപോലെ ആലോചിച്ചതിന് ശേഷമാണോ നിന്റെ തീരുമാനം? ഒരിക്കലും അമ്മയാകാൻ കഴിയാത്ത ഞാൻ എന്തിനാ ഡാഡി വിവാഹം കഴിക്കുന്നത്? ഒരു ഭാര്യയാകാനുള്ള അർഹത എനിക്കില്ല. അമ്മയാകാൻ യോഗമില്ലാത്ത എത്രയോ ഭാര്യമാരുണ്ട് മോളെ ഈ ലോകത്തിൽ. അറിഞ്ഞുകൊണ്ട് അവരിൽ ഒരുത്തിയാകാൻ എനിക്ക് വയ്യ ഡാഡി. എനിക്ക് വിവാഹം വേണ്ട. നിനക്ക് വേണ്ടിയാണ് മോഹൻ കാത്തിരിക്കുന്നത്. എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കണ്ട. ബോബനോട് ഞാൻ പറഞ്ഞോളാം. നീ അമ്മയാവണ്ട, എനിക്ക് അച്ഛനും ആവണ്ട. പക്ഷേ നമ്മുടെ വിവാഹം നടക്കണം. നീ എന്റെ ഭാര്യയാവണം. ഇല്ല ബോബ, എന്നോടുള്ള സ്നേഹം കൊണ്ട് ബോബൻ ഈ ത്യാഗം ചെയ്യരുത്. കുറെ കാലം ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരു കുഞ്ഞുണ്ടാവാൻ നമ്മൾ കൊതിക്കും. എനിക്കതിന് കഴിയില്ലെന്നോർത്ത് അന്ന് ബോബൻ എന്നെ വെറുക്കും. ഇല്ല, ഈ വിവാഹം നടക്കാൻ പാടില്ല. ബോബൻ എന്നെ മറക്കണം. എത്ര എളുപ്പത്തിൽ നിനക്കത് പറയാൻ കഴിഞ്ഞു. എന്നെ മറന്നുകൊണ്ട്, എല്ലാം മറന്നുകൊണ്ട് നിനക്ക് ജീവിക്കാൻ കഴിയുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുമിച്ച് കളിച്ചു വളർന്ന നമ്മൾ പണ്ട് ഇലഞ്ഞിമരത്തിന്റെ ചുവട്ടിൽ കുഞ്ഞോലപ്പുര ഉണ്ടാക്കി അച്ഛനും അമ്മയും കളിച്ചപ്പോൾ അന്ന് ബോബൻ പറഞ്ഞ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? നമുക്ക് 100 മക്കൾ ഉണ്ടാവണമെന്ന്. പ്ലീസ് ബോബ, ഞാൻ എല്ലാം ആലോചിച്ചതിന് ശേഷമാണ് ഈ തീരുമാനം എടുത്തത്. ബോബൻ എന്നെ മറന്നേ പറ്റൂ. എന്നെ മറന്ന് അമ്മയാക്കാൻ ഭാഗ്യമുള്ള വേറൊരു പെൺകുട്ടി വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണം. ഒന്നും പറയണ്ട, ഇനി ഒരിക്കലും എന്നെ കാണാനും വരരുത്. ബോബന്റെ ആശ മരിച്ചു എന്ന് കരുതിയാൽ മതി. ോഹിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ ബോബ. എനിക്ക് വേണ്ടി നീ നിന്റെ ജീവൻ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായല്ലോ. എന്നോട് ക്ഷമിക്കൂ. ആശേജി, ബോബൻ ആത്മഹത്യ ചെയ്ത പിന്നെ ചമനില തെറ്റിമട്ടാണ്. കരയാനേ നേരുള്ളൂ. എന്നാലും അയാൾ ആത്മഹത്യ ചെയ്യേണ്ടായിരുന്നു. ആശേച്ചിയുടെ കഥ കേട്ടിട്ട് സഹതാപം തോന്നുന്നല്ലേ? അയാൾ ആത്മഹത്യ ചെയ്താണെന്ന് എല്ലാവരും കരുതുന്നു. സത്യത്തിൽ കൊടും ക്രൂരതയാണ് നമ്മൾ ചെയ്തത്. നീയാണ് എല്ലാത്തിനും കാരണക്കാരൻ. എന്നിട്ടിപ്പോ നമ്മൾ ചെയ്ത കൊലപാതകമാണ്. ഇവിടെ കിടന്ന് വെള്ളം വെച്ചാൽ നാട്ടുകാരെ പറയും. ആശയെപ്പറ്റി ഓർക്കുമ്പോഴാണ് ഇപ്പൊ കൂടുതൽ വിഷമം. അവൾക്ക് ഇങ്ങനെ ഒരു കഥയുണ്ടാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. അവളുടെ ഇപ്പോഴത്തെ ദുഃഖത്തിന് നമ്മളാണ് കാരണക്കാർ. നമ്മളൊരു തമാശ കാണിച്ചത് ഇങ്ങനെയൊക്കെ ആവുന്ന ആര് കരുതി? ഇനി എന്തൊക്കെ സംഭവിക്കുമോ? നീ ഒരുപാട് കരഞ്ഞു മോളെ. ഞാൻ പറയുന്നത് കേൾക്കൂ, ഇന്ന് ഞായറാഴ്ചയല്ലേ, പള്ളിയിൽ പോകണ്ടേ? എണീറ്റ് കുളിച്ച് ഡ്രസ് ചെയ്ത് നീനോടുത്ത് പള്ളിയിൽ പോയിട്ടു. ഏറെ കരയുന്നതിനേക്കാൾ ആശ്വാസം കിട്ടും അല്പനേരം പ്രാർത്ഥിച്ചാൽ.
അല്പമെങ്കിലും ആശ്വാസം. ഇത് കാരണം ശരിക്കും ഉറങ്ങാൻ പോലും ഒക്കാതെ ഈ രക്ഷകൾ പേരും കുറ്റം സംഭവിച്ച് ജയിലിൽ പോയി കിടക്കുന്നതാ. നമുക്ക് ആശയിൽ പോയി കാണാം, അവളോട് എല്ലാം തുറന്നു പറയാം. നമ്മളാണ് ബോബനെ കൊന്നതെന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കാം. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഭ്രാന്ത് പിടിക്കാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഈ ടെൻഷൻ എനിക്ക് ഇനിയും താങ്ങാൻ വയ്യ. നമ്മൾ കുറ്റം ചെയ്തവരാ, എന്നായാലും നമുക്കതിനുള്ള ശിക്ഷ കിട്ടുകയും ചെയ്യും. എന്താടാ നിങ്ങളൊന്നും ഉണ്ടാക്കുന്നത്? നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കാം. ബോബനെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞോളാം. വേണ്ട, നീ ഒറ്റയ്ക്ക് പോണ്ട. എന്തിനും എപ്പോഴും നിന്റെ കൂടെ ഞങ്ങളും ഉണ്ടായിരുന്നു. ബോബനെ കൊന്നത് നമ്മൾ മൂന്നുപേരും ചേർന്നാണ്. നമുക്ക് ഒരുമിച്ച് പോകാം, ആശയോട് മാപ്പി ചോദിക്കാം. ബോബൻ മരിച്ചത്? ആത്മഹത്യ. എനിക്ക് വേണ്ടി ബോബൻ ആത്മഹത്യ ചെയ്തു. മനസ്സ് വിഷമിക്കുന്നുണ്ടാണ് കൂടുതലും. എല്ലാ വിവരവും ഞാൻ പറഞ്ഞല്ലോ. എനിക്കറിയാം. ഏതായാലും ഒരു രണ്ടു ദിവസം കൂടി റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് തറോ ചെക്കപ്പ് നടത്താം. ശരി, ഞാൻ വരട്ടെ. ആ ബൈ. എന്താ ഒന്നും മിണ്ടാത്തത്? Tell me please. ക്യാൻസർ ആശയുടെ ലിവറിനെ ബാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അന്ന് യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആരംഭം ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് സീരിയസ് കണ്ടീഷനിലായി. മാത്രമല്ല ആശ ഇപ്പോൾ മാനസികമായും ആകെ തളർന്നിരിക്കുകയാണ്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പറയൂ ഡോക്ടർ, നമുക്ക് ഉടനെ ആശ ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. കമോൺ. ഡോക്ടർ. യെസ് ഡോക്ടർ, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ആശയുടെ ജീവൻ രക്ഷിക്കണം. നിങ്ങൾ ആശയുടെ ആരാ? ആരുമല്ല. ആശയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ത്യാഗവും സഹിക്കാൻ ഒരുക്കുമാ. വെരി ഗുഡ്. ആശയ്ക്ക് ആവശ്യം നിങ്ങളുടെ രക്തമാണ്. രക്തമല്ല, ഞങ്ങളുടെ ജീവൻ വേണമെങ്കിലും കൊടുക്കണം ഡോക്ടർ. എങ്കിൽ നിങ്ങളുടെ രക്തം ആശയ്ക്ക് പറ്റുമോ എന്ന് നോക്കാം. സോറി ഫ്രണ്ട്സ്, ആശയുടെ ഗ്രൂപ്പിൽ പെട്ടതല്ല നിങ്ങളുടെ മൂന്ന് പേരുടെയും രക്തം. യു ഡോണ്ട് ഹാവ് ടു വറി, വേറെ ബ്ലഡിന് ഏർപ്പാട് ചെയ്യുന്നുണ്ട്. രക്തം ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവരാം ഡോക്ടർ. Thank you.
ആവശ്യമുള്ള രക്തം ആശയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനെന്റെ ബോബന്റെ അടുത്തേക്ക് പോകാൻ പോവോ? അങ്ങനെ ആകാശത്തിൽ എവിടെയോ എന്റെ ബോബൻ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. എനിക്ക് അവിടെ എത്താൻ കൊതിയായി. നിങ്ങളെ പറ്റി ഞാൻ ബോബനോട് പറയാട്ടോ. കബീർ എനിക്ക് പൂ പറിച്ചു തന്നതും ലാലു കാൽപ്പറീസ് വാങ്ങിച്ചു തന്നതും സുനിൽ പ്രേമലേഖനം തന്നതും പിന്നെ നിങ്ങൾ എന്റെ പുറകെ നടന്നതും എല്ലാം ഞാൻ പറയും. നിങ്ങളെ പറ്റിയുള്ള തമാശകൾ കേട്ട് ബോബൻ പൊട്ടിച്ചിരിക്കും. ബോബന് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് ചെയ്യാമോ? എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമോ? ബീച്ചിൽ അല്പസമയത്തേക്ക് മാത്രം. ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ ഒന്നും പറയില്ല. ചിരിക്കും
Whoa.